ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യെസ് ഗായ്സ്, അപ്പോൾ ഇത് വ്ളോഗാണ് ഇന്നത്തെ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ആക്ച്വലി നമ്മൾ ഇതില്ല കേട്ടോ ആഘോഷാക്കാറൊന്നും. അത് നമ്മൾ ഓൾറെഡി, സോറി വണ്ടീൻ്റെ ദിവസം, അത് നമ്മൾ ഓൾറെഡി ഇത് ഷോപ്പിംഗ് വ്ളോഗ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ അകത്ത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എന്താണ് റീസൺ എന്ന്. ഉമ്മ പോയിട്ടുള്ള കാര്യം പലർക്കും അറിയില്ല, സോ പലരും ചോദിച്ചിട്ടുണ്ടായി കമന്റ് ബോക്സിൽ. അപ്പൊ അതാണ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നമുക്ക് ഒരു ആപ്പ് പരിചയപ്പെടുത്തരാം. ആപ്പിന്റെ പേരാണ് Lotus 365. ഈ ആപ്പിലൂടെ നമുക്ക് IPL മാച്ച് കണ്ടില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് ഒരുപാട് സമ്മാനങ്ങൾ നേടാൻ കഴിയും. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആര് ടോസ് വിൻ ചെയ്യും, ആര് മാച്ച് വിൻ ചെയ്യും എന്നൊക്കെ. അങ്ങനെ 50 പരം ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് ഒരുപാട് സമ്മാനങ്ങൾ നേടാൻ കഴിയും. ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ₹365 ബോണസ് ആയി ലഭിക്കുന്നതാണ്. കൂടാതെ 24 hours കസ്റ്റമർ സപ്പോർട്ട് ഇവര് നൽകുന്നുണ്ട്. 10 മില്യണിലധികം യൂസേഴ്സ് ഇവിടെ കളിക്കുന്നുണ്ട്. ആൻഡ് ക്രിക്കറ്റ് കൂടാതെ 200 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് പ്രൈസസ് നേടാൻ കഴിയും. ആൻഡ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് വരുന്നത് കജൽ അഗർവാൾ, നവാസുദ്ദീൻ സിദ്ദീഖ്, ഉർവശി റോട്ടേലയ. പിന്നെ കുറെ പേര് പറഞ്ഞിരുന്നു നോമ്പ് നോറ്റ ആൾക്ക് നോമ്പ് നോച്ച ആൾക്ക് എന്താ പെരുന്നാളില് പുതിയ ഡ്രസ് ഇടണം, പെരുന്നാൾ കൊള്ളണം. നമ്മൾ ആക്ച്വലി പറഞ്ഞ പെരുന്നാൾ ആഘോഷമാക്കൂല എന്നാണ് പറഞ്ഞത്. എപ്പോഴത്തേം പോലെ നമുക്ക് പെരുന്നാൾ എന്ന് പറയുമ്പോൾ വലിയൊരു ആഘോഷമാണല്ലോ. ഡ്രസ് എടുക്കാൻ പോവുക, പിന്നെ എന്താ തലേദിവസം തന്നെ മെഹന്തി കാര്യങ്ങളൊക്കെ, അങ്ങനെ ഭയങ്കര ആഘോഷം തന്നെയാണ് വീട്ടിലുണ്ടാവുക. സോ അതെന്തായാലും ഇപ്രാവശ്യം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയില്ല ഇത് ഫസ്റ്റ് ഇതാണ് ഞാൻ മെഹന്തി ഇടാണ്ട്. അല്ലേ, ഞാൻ എന്താ എല്ലാ പെരുന്നാൾക്കും ഞാൻ മെഹന്തി ഇടലുണ്ട്. ഇന്ന് എനിക്ക് ഞാൻ മെഹന്തി ഇട്ടിട്ടില്ല, എൻ്റെ ഫസ്റ്റ് പെരുന്നാളാണ് ഞാൻ മെഹന്തി ഇടാണ്ട്. എനിക്ക് എന്തോ മെഹന്തി ഇടാൻ തോന്നിയില്ല ഗൈസ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് അല്ലേ, ബിക്കോസ് നമുക്ക് തോന്നിയില്ല ഗൈസ്. അപ്പോൾ അതാണ് മെയിനായിട്ട് പെരുന്നാൾ അങ്ങനെ വലിയ ആഘോഷമാക്കാനേ തോന്നാത്ത. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അങ്ങനെ പാടില്ല ഇങ്ങനെയാണ്. അപ്പോൾ ഒക്കെ ശരിയായിരിക്കാം. എന്നോടും കുറേ പേര് പറഞ്ഞു അങ്ങനെ ഉമ്മ പോയോണ്ട് തന്നെ പെരുന്നാൾ കൊള്ളാണ്ടിരിക്കരുത്. പെരുന്നാൾ കൊള്ളാം മീൻസ് നമ്മൾ ആ പെരുന്നാൾക്കായിട്ട് ഡ്രസ്സ് ഷോപ്പ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരുടെയും പോലെ തന്നെ, അതെ, ഞാൻ പാഞ്ചുവിൻ്റെ വീട്ടിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ വയനാടാണ് ഉള്ളത്. അപ്പം നമ്മളിപ്പോ ഫുഡ് കഴിച്ചു, ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ഓരോ വഴിക്ക് പോയി ഗൈസ്. അപ്പം നമ്മളും ഇപ്പോൾ എന്താ സ്ഥലത്തേക്ക് എങ്ങോട്ടിപ്പോൾ നമ്മൾ പോകുന്നത്, എല്ലാവരും ഫാമിലിയിലോട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയേക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ആൻറ്റിൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടെ പോകണം തീരുമാനിച്ചിട്ടില്ല. അപ്പം അതൊന്നും നമുക്ക് വീഡിയോ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പ്ലാനാണ്. അതെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തായാലും ഏത് വ്ളോഗ് ഉണ്ടാവില്ല. അപ്പൊ കുറെ പേര് പിന്നെ കമന്റും കണ്ട് ഏത് വ്ളോഗ് എന്തായാലും വേണ്ടിട്ട് എന്തെങ്കിലും ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറയും ചെയ്തു, നമുക്ക് എന്തായാലും ഭയങ്കര ആഘോഷമായിട്ട് ഉണ്ടാവില്ല. എന്നാലും ഇപ്രാവശ്യത്തെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം ഒരു വീഡിയോയിലൊന്നും പറഞ്ഞിട്ട്. സോ അതാണ് ഗൈസ് പെട്ടെന്ന് വീഡിയോ ആക്കിയത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിപ്പോ എല്ലാവരും ഫുഡ് കഴിച്ചിറങ്ങി. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കാണിക്കാം. അപ്പം പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനുണ്ടായിരുന്നില്ല ഗൈസ്. എപ്പോഴും ഉള്ള പോലെ ഒരു ഇതായിരുന്നില്ല. മമ്മിയും ബ്രദറും നമ്മൾ മാത്രം, മമ്മിയും ബ്രദറും പോയി, നമ്മൾ മാത്രം. നമ്മളും പോവില്ല. ഇപ്പൊ നല്ലൊരു സ്ഥലം കണ്ടപ്പോ നമ്മളിവിടെ വണ്ടി നിർത്തിയതാണ്. Thank you.
ഞങ്ങൾ ഈ സ്പോട്ടിൽ നിന്ന് പോവുകയാണ്. അടിപൊളി സ്പോട്ടാണ്. അപ്പം വരുന്ന ഒരു വയനാട്ടിൽ വരുന്നവരുണ്ടെങ്കിൽ ഈ സ്പോട്ട് മറക്കണ്ട, ഈ സ്പോട്ട് മറക്കണ്ട. വയനാട്ടിൽ വരുന്നവര് അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം പോയാൽ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നോക്കി ബൈ. ഇപ്പൊ അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് നമ്മള് ജോഗിന്റെ ആട്ടോ. ജോഗിന്റെ ഔട്ട്ഫിറ്റ് എന്താണ് എടുത്തിട്ടുള്ളത്? ഇപ്പൊ നമ്മള് പെരുന്നാൾക്ക് പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും എടുത്തില്ല എന്ന് നമ്മള് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ തന്നെ ബ്രാൻഡ് ആട്ടോ, ജോഗിന്റെ തന്നെ. ഇപ്പൊ ന്യൂ കളക്ഷൻസ് വരുന്നുണ്ട്. ഓ, ഇപ്പൊ ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് തന്നെ. അപ്പൊ അങ്ങനൊക്കെയാണ് ഗൈസ്, നമുക്ക് എന്തായാലും പോവാം. അജുവിന്റെ ഷൂവാ. അജു അജുവിന്റെ ഷൂ കട്ടെടുത്ത് നോക്ക്. ഫുഡ് കാണിച്ചു തരാം ഗൈസ്. അപ്പൊ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇടയ്ക്ക് കേക്കാട്ട പോയത്. ബട്ട് നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും അത് ക്ലോസ്ഡ് ആയിരുന്നു ഗൈസ്. ഗൈസ് നിങ്ങൾ മഴ കണ്ടിട്ടുണ്ടോ? മഴ ഞാനിപ്പോ കാണിച്ചു തരാം. ഇതാണോ ഇട്ടു കൂടി വരുന്നത്? ദാറ്റ് ഈസ് മഴ എന്ന് നമ്മൾ കോൾ ചെയ്യും. നിങ്ങൾ എന്ത് കോൾ ചെയ്യും? ഗൈസ് നമ്മൾ പ്ലാനെല്ലാം കണ്ട് പൊട്ടി പൊട്ടി വരികയാണ്. നമ്മളിപ്പോ എടക്കൽ കേവ്സ് പോയി. അപ്പൊ അവിടെ അത് ക്ലോസ്ഡ് ആയി. അങ്ങനെ ഞങ്ങളിപ്പം ഫാമിലിയിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിന്. നമ്മളിവിടെ പോകുന്നത് ഗൂഡല്ലൂർ, ഗൂഡല്ലൂർ ടു ഊട്ടി. ഊട്ടി മിജു വരുന്നുണ്ട്. അപ്പം അപ്പൊ ഈ കാറില് സായിപ്പ് ഒക്കെ ഉണ്ട്. പ്ലാൻ ഒരിക്കലും ഒരു കാര്യവും പ്ലാൻ ചെയ്ത് നിൽക്കരുത്. പ്ലാൻ ചെയ്തതെല്ലാം ക്ലിമ്പായി. ഇപ്പൊ നിജു വരണം. നിജു വന്നിട്ട് പുതിയ പ്ലാൻ ഇടണം. നിജു വന്നിട്ട് നേരെ നിജുവിന്റെ വീട്ടിൽ പോകണം. നിജുവിന്റെ വീട്ടിലോ അല്ലെ നിജുവിന്റെ ഫാമിലി ആയിട്ടാണോ വരുന്നതെന്ന് അറിയില്ല. നമ്മുടെ ബത്തേരിയിലേക്ക് ഏകദേശം അരമണിക്കൂർ കൊണ്ട് എത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പം വന്നിട്ട് കാണാം. ഗുഡ് ബൈ. ഞാൻ ആൻഡ് ലാസ്റ്റ് ഇപ്പോ നമ്മള് പോണത് ഗൂഡല്ലൂർ കാട്ട്.
പിന്നീട് നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തു ഗൈസ്. വീണ്ടും നമ്മൾ പകുതി വെച്ചിട്ട് തിരിച്ച് പോന്നു. നാളെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വ്ളോഗ് എന്തായാലും വരുന്നതായിരിക്കും. നമ്മൾ ഊട്ടി വ്ളോഗൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നെന്തായാലും എന്താ പറയുക, ഒന്നും കംപ്ലീറ്റഡ് ആയിരുന്നില്ല. എന്തൊക്കെ പ്ലാൻ ചെയ്തു ഒന്നും നടന്നില്ല ഗൈസ്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും. അപ്പോൾ നമ്മളിപ്പം ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ അവിടെ വെച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിർത്തിട്ടോ. അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് ഗൈസ് എൻ്റെ നാട്. അല്ല, എൻ്റെ നാട് ഇവിടെ ഒന്നുമല്ല, എൻ്റെ നാട് കുറച്ച് സിറ്റിയാണ്. എന്നാലും കണ്ട നല്ല രസമല്ലേ. ശരിക്കും അപ്പുറം റെയിൻബോ ഒക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കത് കാണുന്നില്ല ഗൈസ്. പിന്നെ ഇപ്പുറത്തൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഓ, വെള്ളത്തിട്ട് പറയാം ഐസോ ഗൈസ്. ഞാൻ കാണിച്ചു തരാം, അരുവിയുണ്ട്, അരുവി. നല്ല രസമല്ലേ ആംബിയൻസ്. പിന്നെ എൻ്റെ ഈ വെളുത്ത ഷൂ, യെസ്, കണ്ടോ നല്ല പുഴ. ഇത് നിങ്ങളെന്താ പറയുക അറിയില്ല, നമ്മൾ പുഴ എന്നാണ് പറയുക. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു റിസോർട്ടൊക്കെ ഉണ്ട്. ഖത്തറിന്ന് വന്ന ഐഫു, ദുബായിൽ നിന്ന് വന്ന അൻഷു, വെള്ള ടീം ഗൈസ്. എന്നെ വിട്ടു പോയി. പിന്നെ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചു കൊടുക്കുന്നത്? വലിയ അതെനിക്ക് മനസ്സിലാകത്ത ഇല്ലൊന്നുമല്ല കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനിബിളിയാൻ മറക്കണ്ട. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.